നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ അടുത്ത മത്സരം ബൊളീവിയക്കെതിരെയാണ്. ഈ മത്സരം നടക്കുന്നത് തിങ്കളാഴ്ച രാത്രിയാണ്, അതായത് ബ്രസീലിൽ തിങ്കളാഴ്ച രാത്രിയാണ്, പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇത് ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഈ കളിക്ക് ലയണൽ മെസ്സി ഉണ്ടാകുമോ, അദ്ദേഹം ആദ്യ ഇലവനിൽ ഇടം പിടിക്കുമോ, ഇത് ഇപ്പോൾ അർജന്റീന ആരാധകർക്കിടയിലുള്ളൊരു ചർച്ചയാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് കളിക്കുന്നു. ഈ ഒരു മാസം മാത്രമായിട്ട് അദ്ദേഹം 5 മത്സരങ്ങളിൽ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. കോപ്പ അമേരിക്കയിലെ 3 മത്സരങ്ങളും അതുപോലെ തന്നെ കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ 2 മത്സരങ്ങളും അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. അർജന്റീന ടീമിലുള്ള 28 താരങ്ങളെ എടുത്താൽ ഈ 5 മത്സരങ്ങളിലും മുഴുവൻ സമയം കളിക്കളത്തിൽ നിന്ന ഏക വ്യക്തി ലയണൽ മെസ്സിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തേക്കും എന്നുള്ളൊരു വാർത്ത വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോലിനി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ലയണൽ മെസ്സി ക്ഷീണിതനാണ്, പക്ഷേ അദ്ദേഹത്തെ റെസ്റ്റ് ചെയ്യിക്കാൻ തനിക്ക് മനസ്സ് വരുന്നില്ല, അദ്ദേഹത്തെ കളിപ്പിക്കാനാണ് താനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് സ്കലോനി തുറന്നു പറഞ്ഞിരുന്നത്. ആരാധകർ പക്ഷേ ഇനി ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി ഉണ്ടാകുമോ എന്ന് ചർച്ച ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഓൾറെഡി അർജന്റീന ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ചതാണ്, അതുകൊണ്ട് മെസ്സിക്ക് വിശ്രമം നൽകാൻ ഏറ്റവും പറ്റിയ സമയവും ഇതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്നലെയും അർജന്റീനയുടെ ട്രെയിനിങ് സെഷനിൽ, ടാക്ടിക്കൽ ട്രെയിനിങ്ങിൽ ലയണൽ മെസ്സി ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം കളിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ലയണൽ മെസ്സി പുതിയൊരു റെക്കോർഡ് കുറിക്കും. ഓൾറെഡി 147 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ട് അർജന്റീനയുടെ ജേഴ്സിയിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹം ഹാവിയർ മഷറാനോയുമായിട്ട് പങ്കിടുകയാണ്. മഷറാനോയെ മറികടന്നുകൊണ്ട് ആ കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കയറാൻ, അതായത് ഇപ്പോഴും അദ്ദേഹം 1-ാമതാണ്, പക്ഷേ ഒപ്പം മഷറാനോയുണ്ട്. മഷറാനോയെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഒറ്റക്ക് ആ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ബൊളീവിയക്കെതിരെ മെസ്സി കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് ആ മത്സരം ലയണൽ മെസ്സി കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഒരു 5 മാറ്റങ്ങളെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ച അർജന്റീന ഇലവനിൽ നിന്ന് ഒരു 5 മാറ്റങ്ങളെങ്കിലും അർജന്റീനയുടെ ബൊളീവിയക്കെതിരെയുള്ള ആദ്യ ഇലവനിൽ ഉണ്ടാകുമെന്നാണ് അർജന്റീൻ മാധ്യമമായ ഒലയുടെ ഒരു പ്രിഡിക്ഷൻ. അതനുസരിച്ചുള്ള ഒരു ഫസ്റ്റ് ഇലവനിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, പ്രബിൾ ഇലവനിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് ഉണ്ടാകും. മറ്റു താരങ്ങൾ മോലിന, ഓട്ടോമെന്റി, പെസെല്ല ഓർ മാർട്ടിനസ് കോർട്ട, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അക്യൂന എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോക്ക് അവിടെ വിശ്രമം നൽകാനുള്ള സാധ്യത കാണുന്നു. മറ്റു താരങ്ങൾ ഡിബോൾ, ഗോയ്ഡോ റോഡ്രിഗസ്, പെലാസിയോസ്, മെസ്സി, അഗ്യൂറോ ആൻഡ് നിക്കുലാസ് ഗോൺസാലസ് ഓർ ഡിമരിയ. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ അവർ ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രണ്ട് താരങ്ങൾ, ഒന്ന് പെസെല്ല ഓർ മാർട്ടിനസ് കോർട്ട, അവിടെ ഒരു സംശയമുണ്ട്. ഒപ്പം തന്നെ നിക്കുലാസ് ഗോൺസാലസ് ഓർ ഏഞ്ചൽ ഡിമരിയ. മറ്റ് താരങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇറങ്ങിയേക്കുമെന്നാണ് ഒലയുടെ ഒരു പ്രഡിക്ഷൻ. മെസ്സി കളിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.